ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു കുട്ടി സമൂസയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: ചിക്കൻ, ഉപ്പ്, വിനാഗിരി, സൺഫ്ലവർ ഓയിൽ, അരിപ്പൊടി, ചിക്കൻ മസാല 1.5 ടേബിൾ സ്പൂൺ, പെപ്പർ പൗഡർ 1 ടേബിൾ സ്പൂൺ, മൈദ ഇത് 3 കപ്പുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. 1 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കുക്കറിൽ ഇതിനെ വേഗം വെക്കാം. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെക്കാം. 2 വിസിൽ കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇത് 3 സവാളയും 3 പച്ചമുളകും കൂടെ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. എരിവനുസരിച്ച് മുളകിടാം. ഇതിപ്പോൾ ഞാൻ ചോപ്പ് ചെയ്തേക്കാണ്. നിങ്ങൾ കൊത്തി എറിഞ്ഞാലും മതി. ഒരുപാട് ചെറുതാക്കാണ്ട് ഈ വലുപ്പത്തിലൊക്കെ ചെയ്താൽ മതി. ചിക്കൻ നേരെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഉടച്ചെടുക്കാം. നമുക്ക് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാം. കൈ കൊണ്ട് ഉടയ്ക്കാൻ പറ്റുന്നവർ കൈ കൊണ്ട് ഉടയ്ക്കാം. ഇപ്പോൾ അത് ഉടച്ചെടുത്തിട്ടുണ്ട്. ദൈവം കഴുകി ഉടച്ചെടുക്കും. ഇതിനകത്തേക്ക് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് ഉടയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഇപ്പം നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ദൈവം കഴുകി കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് പരത്തി കുഴച്ച് വെച്ചേക്കുന്നതിന് ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഈ വലുപ്പമുള്ള ചപ്പാത്തി നമ്മൾ പൂരിയുടെയൊക്കെ വലുപ്പത്തിലാണ് പരത്തിയിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് എണ്ണ പരട്ടുക. അതിൻ്റെ മുകളിലേക്ക് അരിപ്പൊടി വിതറുക. അതിൻ്റെ മുകളിലേക്ക് അടുത്ത ചപ്പാത്തി വെച്ച് പ്രസ് ചെയ്യുക. കുറച്ച് ഗോതമ്പൊടി മൈദയും കൂടെ വിതറിയിട്ട് പരത്തുക. ഇപ്പം നമ്മളിവിടെ ചപ്പാത്തി പരത്തി ഈ കനത്തിൽ ഒട്ടും കഞ്ഞി ഓടിയിരുന്ന എത്രയും തിന്നായിട്ട് പരത്താവോ അത്രയും തിന്നായിട്ട് വേണം പരത്താൻ. ഇനി അടുപ്പൊരു പാൻ ചൂടായിട്ട് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി അരിവിടാം. ഒത്തിരി മൂക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. 2 സൈഡും ഒന്ന് ചൂടാക്കിയിട്ട് മാറ്റാം. 1 സൈഡ് ചൂടായിട്ടുണ്ട്. തേച്ചിടാം. നമുക്കിനെ എടുക്കാം. അപ്പം നമ്മൾ ആ ചപ്പാത്തിയെ എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ 2 ലെയർ വെച്ചില്ലേ പരത്തി, അതിനെ ഇപ്പോൾ നമുക്ക് 2 ആക്കാം. നമ്മളിപ്പോ 2 ആക്കി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തി എല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ട ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മളൊരു പാൻ വെച്ചു. പാൻ ചൂടാകുമ്പോഴത്തേക്കും എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച് സവാള, പച്ചമുളക്, കറിവേപ്പില നമ്മുടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് ഇതിനകത്ത് ഉപ്പിട്ട് കൊടുക്കാം. ചിക്കനകത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇതിനകത്തേക്ക് വേണ്ട ഒരു ചകലുപ്പ് ആവശ്യത്തിന് ഇടുക. പുളി വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് വീട് കൊടുക്കാം. നന്നായിട്ട് വഴന്ന് വരട്ടെ. നമുക്ക് മസാല ആഡ് ചെയ്യാം. ചിക്കൻ മസാല, ചിക്കൻ മസാല ഇല്ലെങ്കിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാലയും കൂടെ ആഡ് ചെയ്താൽ മതി. കുരുമുളക് പൊടി ഇട്ടു. ഇതിനെ ഒന്ന് മുറിച്ച് വെക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇല്ലാത്തവർക്ക് മുട്ട ഇടാം, വെജിറ്റബിൾസ് ഇടാം. ഇപ്പം നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യുക. ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കിയിട്ട് അത് ഒഴിച്ച് വെക്കാനുള്ളൊരു മാവ് ഉണ്ടാക്കാം. അതിനകത്ത് ആര് നമ്മൾ മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് ഒരു തിക്കായിട്ടുള്ളൊരു ഇതിലെടുക്കാം. നോക്കാം. ഈ ഒരു പരുവത്തിൽ നമ്മളതിനെ കുഴച്ചെടുത്തിട്ടുണ്ട്. സമൂസയുടെ പുറത്തെ കവറിങ് എണ്ണ ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യാം. ആ ഒരു ചപ്പാത്തി നമ്മൾ 2 ആയിട്ട് കട്ട് ചെയ്തു. 3 പീസ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ മടക്കുന്നതിന് നോക്കാം. ചേർന്നത്താകത്ത് ഒടിച്ചൊരു പേഴ്സ് പോലെ ആക്കുക. നമുക്കിനകത്ത് ഫില്ലിങ്സ് വെക്കാം.
ഇതിൻ്റെ മുഴുവശം നമുക്ക് താഴേക്ക് മടക്കി വെച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കശി ഉണ്ടല്ലോ അത് വെച്ച് മൂടാം. ഇവിടെ രണ്ട് കുട്ടി സമൂസ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തേക്കാം. അപ്പം നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നമുക്കൊരു ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഇരുന്നോളൂ, നമുക്ക് ആവശ്യമുള്ള പെടുത്ത് വറുത്താൽ മതി. അതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വെച്ച് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് ഇതിട്ട് കൊടുത്ത് വറുത്ത് നോക്കാം. പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും, കാരണം നമ്മുടെ അകത്ത് ഫില്ലിങ്സ് ഒക്കെ ഓൾറെഡി വെന്തതാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാം. ഇപ്പം നായണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതിനകത്തേക്ക് നമ്മുടെ ഫില്ലിങ്സ് ഇട്ട് നമ്മുടെ സമൂസ ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് മൂത്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വലിയ ഒരു കളർ ആകുമ്പോഴത്തേക്കും നമുക്കിതിന് കോര നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സമൂസയിന് കോരയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സമൂസയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയും നമുക്ക് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.